हेलो, അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് വേറൊരു കിടിലം വീഡിയോ ആയിട്ട് നമ്മൾ വരണം എന്ന് വിചാരിച്ചാണ്. അതൊക്കെ റെക്കോർഡ് ചെയ്ത് അതായത് നമ്മളൊരു വേറെ സ്ഥലത്ത് നിന്നിട്ടാണ് നമ്മൾ ആ വീഡിയോ എടുത്തത്. അപ്പൊ അവിടെ വേറെ പാട്ടും കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാണ്. അപ്പൊ അതിന് അത് വരുവോ ഇല്ലെന്നുള്ള അറിയത്തില്ല. അപ്പൊ അത് നമ്മളിതിപ്പോ എഡിറ്റ് ചെയ്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇന്നിപ്പോ എഡിറ്റ് ചെയ്ത് ഇടാനായിട്ട് ഇപ്പൊ 2 മണിയായി, അതായത് നാട്ടിലെ 3:30 മണിയായി. നമുക്ക് 8 മണിയാകുമ്പോഴത്തേക്കും വീഡിയോ റെഡി ആക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മള് അതില് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ ഒരു ചെറിയ കാര്യം നമ്മൾ ഇതിൽ അങ്ങ് പറഞ്ഞിടാന്ന് വിചാരിക്കുന്നു. രണ്ട് വീഡിയോ കൂടെ ജോയിൻ ചെയ്താണ് നമ്മൾ ആ വീഡിയോ ഇടാന്ന് വിചാരിച്ചത്. പക്ഷേ പറ്റത്തില്ല, അത് നമ്മൾ എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ലേറ്റാകും. അത് മാത്രമല്ല, നമുക്ക് നാളെ ഒരു കോമഡി വീഡിയോ കൂടെ ഇടണമെന്നുണ്ട്. അപ്പൊ അത് ഇന്ന് വൈകുന്നേരം റെക്കോർഡ് ചെയ്യണം. അത് പുറത്ത് വെച്ച് എടുക്കാനുള്ള സംഭവമാണ്. പുറത്ത് വെച്ച് എടുക്കണമെങ്കിൽ അത് എന്തായാലും വൈകിട്ട് എടുക്കാനേ പറ്റുള്ളൂ. വൈകിട്ട് ഒരു 6 മണിക്ക് മുമ്പേ നമുക്ക് എടുത്ത് തീർക്കുകയും വേണം. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് പറയാം. ആ ഇന്നത്തെ വീഡിയോ എന്താണ്? ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൽ കമന്റ് വരാറുണ്ട്, ചേച്ചിയുടെ വയറെങ്ങനെ കുറഞ്ഞെന്ന് വെച്ചിട്ട്. ചേച്ചി എങ്ങനെയാ സ്ലിം ആയത്? ഞാൻ സ്ലിം എന്നല്ല, തടിച്ച്. അല്ല, കൊറേ പേര് ചോദിച്ചായിരുന്നു ഫോട്ടോ ഒക്കെ ഇടുമ്പോഴത്തേക്ക്. കൊറേ പേര് ചോദിക്കും വീണ, ആരൊക്കെ ചോദിച്ചിട്ടുണ്ട് വീണ മോശപ്പെട്ടു എന്ന്. സത്യം കൊറേ പേര് അനുഷ അന്ന് മെസ്സേജ് അയച്ചപ്പോഴത്തേക്ക് ചോദിച്ചായിരുന്നു വീണയ്ക്ക് ഭയങ്കര ക്ഷീണം, വീണയ്ക്ക് തോനെയും ആഹാരങ്ങളൊക്കെ കഴിക്കാൻ കൊടുക്കും. അപ്പൊ കാര്യത്തിലേക്ക് വരാം. എന്റെ വയറെങ്ങനെ കുറഞ്ഞെന്ന്, ഡെലിവറി കഴിഞ്ഞ് 2 ദിവസം ഇപ്പൊ വീട്ടിൽ വന്ന്, വീട്ടിൽ വന്നിട്ട് പിന്നീട് ഒരു 5 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഡോക്ടറെ കാണാൻ ചെല്ലണം. കാണാൻ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞ് സ്റ്റിച്ച് ഒക്കെ നോക്കാൻ വേണ്ടിട്ടാണ് ചെല്ലാൻ പറഞ്ഞത്. അപ്പൊ നോക്കാൻ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞ് വയറ് നന്നായിട്ടുണ്ട്, ഇത് കുറയാൻ വേണ്ടിട്ട് നമ്മള് വെള്ളം ചൂടാക്കിയിട്ട് തോർത്ത് വെച്ചിട്ട് ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ഒതുക്കിയാ മതി എന്ന് പറഞ്ഞ്, ഇങ്ങനെ തേച്ച് തേച്ച് ഒതുക്കിയാ മതി എന്ന് പറഞ്ഞ്. അങ്ങനെ അമ്മയോട് ഞാൻ പറഞ്ഞു. അപ്പൊ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞതാണ്. ഒരു മാസം കറക്റ്റ് ഒരു മാസം എക്സസൈസും ചെയ്യാം, 30 ദിവസം കഴിയുമ്പോഴത്തേക്ക് എക്സസൈസ് ചെയ്ത് തുടങ്ങണം എന്ന് പറഞ്ഞതാണ്. പക്ഷേ എക്സസൈസ് ചെയ്തില്ല. അപ്പൊ എങ്ങനെ കുറഞ്ഞെന്ന് വെച്ചാൽ ഇതാണ്, ചൂടുവെള്ളം തോർത്തിൽ മുക്കിയിട്ട് പിടിച്ചതാണ്. അന്ന് പിടിക്കുക എളുപ്പമായിരുന്നു, മറ്റേ ചൂട് വയ്ക്കുന്നതിന്റെ സ്റ്റിച്ച് ഉണങ്ങാൻ വേണ്ടി ചൂട് വയ്ക്കില്ലോ, അതിന്റെ ഇടയ്ക്ക് വയറിലും കൂടെ പിടിക്കുക എളുപ്പമായിരുന്നു. അമ്മ അത് പിടിച്ചെന്ന് രണ്ടാഴ്ച കൊണ്ട് തന്നെ വയറ് കുറഞ്ഞ്, ഡെലിവറി ആ ഒരു വയറുണ്ടല്ലോ അത് കുറഞ്ഞ്. അപ്പൊ കുഴപ്പമൊന്നുമില്ല. അപ്പോഴേ ഞാൻ എല്ലാരും സന്തോഷിച്ച വയറ് പെട്ടെന്ന് പോയി. എന്നിട്ട് അത് കഴിഞ്ഞ് 2 മാസം ആദ്യം വയറ് ചാടാത്തതിന് വേറൊരു പ്രധാന കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാ, ഈ ആയുർവേദത്തിൽ മറ്റേ കഷായം ഒക്കെ കുടിക്കായിരുന്നു. കഷായം കുടിക്കുന്ന സമയമായപ്പോഴത്തേക്ക് അവർക്ക് പഥ്യം തുടങ്ങി. ഇവിടെ കഷായം കുടിക്കുന്നതിന് മുമ്പ് വേറെ കഷായം കുടിക്കേണ്ടിയിരുന്നു, എനിക്ക് പൈസ ഉണ്ടായിരുന്നു. അപ്പൊ അത് കുറയാൻ വേണ്ടിട്ടുള്ള ഫസ്റ്റ്, എനിക്ക് ഒട്ടും വയ്യായിരുന്നു ഇരിക്കാനും നിൽക്കാനും ഒന്നിനും വയ്യായിരുന്നു. അത് 2 ആഴ്ച ഉണ്ടായിരുന്നു. അപ്പൊ 2 ആഴ്ച അതിന് വേണ്ടിട്ട് മരുന്ന് കുടിച്ചപ്പോ ഫസ്റ്റ് ഉണ്ടായിരുന്നു, ഒന്നും തിന്നാൻ പറ്റത്തില്ലായിരുന്നു. ആ ഫസ്റ്റ് നോക്കിയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ, ഒന്നും കഴിക്കാനും പറ്റില്ല. അതും കൂടെ കാരണമാണ് വയറ് കുറഞ്ഞത്. പിന്നെ രാവിലെ മുട്ടയും ഉപ്പുമാവും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിക്കാൻ പറ്റത്തുള്ളായിരുന്നു. ഡെലിവറി കഴിഞ്ഞ് കിടന്ന് വിശന്ന്, അതായത് ഡെലിവറി കഴിഞ്ഞ ഉടനെ ഡയറ്റിലായിരുന്നു. എല്ലാരും തിന്നതെന്നല്ലേ നടക്കുന്നത്, ഞാൻ ഇങ്ങനെ തിന്നാതാണ് നടന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത കഷായം ഒക്കെ തുടങ്ങി. കഷായം കുടിക്കുമ്പോൾ വിശപ്പൊക്കെ വരുമല്ലോ, മാക്ക് മാക്കാനാ തിന്ന് കരുത്തുപോയി, വയറൊക്കെ ചാടി. അപ്പോഴത്തേക്ക് പിന്നെ അപകർഷത പോകുന്നു, എന്റെ വയറ് ചാടിയെന്ന്. അങ്ങനെ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ ഒത്തി എനിക്ക് ഇത്ര കൂടെ ചൂട് വെച്ചു. അപ്പൊ അമ്മ പറയും തിന്ന് ചാടി അങ്ങനെ ചൂട് വെച്ചാൽ. മറ്റേതെന്ന് വെച്ചാൽ റിച്ചോട്ടം കിടന്ന വയറില്ലേ, അത് പെട്ടെന്ന് കുറയായിരിക്കും. അങ്ങനെ 2-3 ദിവസം വെച്ചിരുന്നു, എന്നൊന്നും വെക്കണമെങ്കിൽ ഓർമ്മ വരുമ്പോഴത്തേക്ക് അമ്മയടുത്ത് പറയാം. അപ്പൊ അമ്മ വെച്ചത് 3 ദിവസം വെച്ചോള്, പക്ഷെ കുറഞ്ഞിട്ട സംഭവം ഉള്ളതാണ്. അപ്പൊ നിങ്ങളൊന്ന് പരീക്ഷ നോക്കുക, വയറുള്ളൊരു ആ ഡെലിവറി സമയത്താണെങ്കിൽ നമുക്ക് വെക്കുക എളുപ്പമാണ്, അല്ലാണ്ട് ചൂടും കൂടെ വെക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ എടുത്ത് വയറ്റി ചൂട് വെക്കാൻ നിന്നാ കുറച്ച് പാടാണ്, ആദ്യമൊന്നും പെട്ടെന്ന് വെക്കാൻ പറ്റത്തില്ല. അപ്പൊ കുറേശ്ശെ കുറേശ്ശെ പതുക്കെ ഇങ്ങനെ തൊട്ട് തൊട്ടൊക്കെ തന്നെ തന്നെ ചെയ്യാൻ പറ്റും. തൊട്ട് തൊട്ടൊക്കെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഒതുക്കി ഒതുക്കി എടുത്ത തോർത്ത് വെച്ചിട്ട് നമ്മൾ മുറുക്കി ഇങ്ങനെ ഇങ്ങനെ വശത്തൊട്ട് അവിടെ നിങ്ങിയാട്ടും ഇവിടെ നിങ്ങനെയും.
അങ്ങനെ ഒതുക്കി നോക്കണ എന്റെ വയറ് അങ്ങനെയാണ് കുറഞ്ഞത്. ആ ചൂട് വെച്ചിട്ടാണ് വയറ് കുറഞ്ഞത്. ഡോക്ടറാണ് പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ. അപ്പൊ അങ്ങനെയാണ് വയറ് കുറഞ്ഞത്. ഇങ്ങനെയാണ് വയറ് കുറഞ്ഞത്. പിന്നെ ഒരു സന്തോഷം എന്ന് വെച്ചുകഴിഞ്ഞാ നമ്മുടെ റിച്ചൂട്ടന്റെ റിച്ചൂട്ടൻസ് വേൾഡ് എന്ന ഫാമിലിയിൽ 6000 ഫാമിലി മെമ്പേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ ഈ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. കുട്ടി വ്ളോഗർ വീട്ടിലാണ്, വീട്ടിലാക്കിയിട്ടാണ് വേറെ വീഡിയോ എടുക്കാൻ പോയത്. ആ വീഡിയോ ആയാലും നാളെ ഈ സെയിം ഡ്രസ് ആയിരിക്കും. നമ്മൾ ഇതും കൂടെ അതിൽ ഉൾപ്പെടുത്തിയാണ് പറഞ്ഞത്. പക്ഷേ അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നാളെ ഇടാം. ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആയിരുന്നു, ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആയിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടേക്ക. അപ്പൊ പിന്നെ ഇന്നലെ കൊറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീണ ചേച്ചി ചിരിച്ചോണ്ടിരിക്കുന്നതാണ് കാണാൻ നല്ല ഭംഗി, കരഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് വിഷമമായി എന്നും പറഞ്ഞിട്ട്. എന്താണ് കരഞ്ഞതിനെ പറ്റിയുള്ള അനുഭവം? കൊറേ പേര് ചോദിച്ചാൽ നീ ചെറിയ പ്രാങ്കിന് എന്തിനാണ് ഇങ്ങനെ കരയുന്നത്, പെട്ടെന്ന് കൊച്ചുപിള്ളേരെ പോലെ കരയുന്നത് എന്തിനാണ്? എനിക്ക് രാത്രിയാകുമ്പോ ദേഷ്യായി. ഞാൻ പറഞ്ഞു ഇന്നത്തെ കോട്ട കഴിഞ്ഞു ഞാൻ ഒന്ന് കിടന്നുറങ്ങി കേട്ടാന്ന്. കിടക്കാൻ നേരത്തും പല പറയാന്നുള്ളേന്ന്. നീ മോന്ത കണ്ട പറയോ ഇങ്ങനെ കിടന്ന്. ഞാൻ പാവല്ലേ നിങ്ങൾ എന്നൊന്ന് പറഞ്ഞു. അപ്പൊ നാളെ രാവിലെ ഞങ്ങളുടെ ഒരു കോമഡി വീഡിയോ വരുന്നുണ്ട്. ഇഷ്ടാവും അറിഞ്ഞൂടെ നിങ്ങൾ ഇടും. രാവിലെ നാളെ 8 മണിക്ക്, സോറി സോറി, നാളെ വൈകുന്നേരം കോമഡി വീഡിയോ ഇങ്ങനെ ഇടും. ആ നമ്മളെ വിവേക് വീണയിലാണ് ഇടുന്നേട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ എടുക്കാനാ വന്നത്. അപ്പൊ എന്റെ വയറ് അറിഞ്ഞ് എങ്ങനെയൊന്നും എടുക്കാനാ വന്ന ഇത്രയൊക്കെ. ഇപ്പൊ നാളെ കാണാം.